എല്ലാവർക്കും ഗ്രേമാസ്റ്റേഴ്സ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കള തോട്ടത്തിലെ ചെടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കള് വെള്ളീച്ച, മുഞ്ഞ, അതുപോലെ നീരുറ്റി കുടിക്കുന്ന കീടങ്ങൾ. വേനൽക്കാലത്ത് ഈ കീടങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മഞ്ഞക്കെണി ഉപയോഗിക്കാം. അപ്പം മഞ്ഞക്കെണിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വേണം. ഒഴിഞ്ഞ പാട്ടകൾ അല്ലെങ്കിൽ തകിടുകൾ അങ്ങനെയൊക്കെ മതി നമുക്ക് കേട്ടോ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്, അതിലോട്ട് നമുക്ക് മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് മഞ്ഞക്കെണി തയ്യാറാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ, നമുക്ക് കുറച്ച് മഞ്ഞ പെയിൻ്റ് വേണം, പിന്നെ ആവണക്കെണ്ണ, പിന്നെ ഒരു ബ്രഷ്, ഒരു ബ്രഷും വേണം. നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ പാട്ടയുടെ ഇതുപോലെ ഉള്ള പാട്ടയുടെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടെയ്നറോ വല്ലതും മതി. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ തൂക്കിയിടുവോ അല്ലെങ്കിൽ കമ്പിൽ കുത്തി നിർത്തുവോ ചെയ്താൽ മതി. മഞ്ഞ നിറം പ്രാണികൾക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ മഞ്ഞ നിറമുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവിടെ എണ്ണ പറ്റി അത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഈ നിറത്തിൽ ആകൃഷ്ടരായിട്ട് ഈ കീടങ്ങൾ അതിൽ വന്ന് ഒട്ടിപ്പിടിച്ചോളും. അപ്പം നമ്മൾ കീടനാശിനി, ജൈവ കീടനാശിനി തളിച്ചാലും ചാകാത്ത കീടങ്ങളൊക്കെ ഇതിൽ പറ്റിപ്പിടിച്ച് ചത്തോളും. അതാണ് ഈ മഞ്ഞക്കിണിയുടെ ഒരു ഉപയോഗം. അപ്പോൾ കീടനാശിനി തളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്രയോജനം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. കാരണം എന്ത് കീടം വന്നെങ്കിലും വന്ന് അതിൽ പറ്റിപ്പിടിച്ചിരുന്നോളും. ഒരു മഞ്ഞക്കിണി നമ്മൾ അടുക്കളത്തോട്ടത്തിൽ തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കാമെങ്കിൽ അത് മൊത്തം കീടങ്ങൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുക്കളത്തോട്ടത്തിൽ മാത്രമല്ല, പഴത്തോട്ടത്തിലും അതുപോലെ തെങ്ങിൻ തോപ്പുകളിലും ഒക്കെ നമുക്കിതുപോലെ മഞ്ഞക്കിണി തൂക്കിയിടാം. എല്ലാ പ്രാണികളും മഞ്ഞക്കിണിയിൽ ആകൃഷ്ടരായിട്ട് വന്ന് ചത്തോളും. അപ്പോൾ ഈ മഞ്ഞ പെയിൻറ് നമുക്ക് ഇതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിവിടെ ഇരുന്ന ഒരു പഴയ ബ്രഷ്, അപ്പോൾ ഈ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുക. പെയിൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ ഇതിൽ പരത്തി കൊടുക്കാം. അപ്പം നമ്മൾ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പാട്ടകൾ കിട്ടുവാണെങ്കിൽ അതൊന്നും കളയണ്ട. നമുക്കിതുപോലെ മഞ്ഞക്കിണി ഉണ്ടാക്കി നമ്മുടെ മാവൊക്കെ നട്ടേക്കുന്നിടത്തും അതുപോലെ തന്നെ പഴത്തോട്ടത്തിലും അടുക്കളത്തോട്ടത്തിലും ഒക്കെ വെക്കാം. ഇതിപ്പം ഞാൻ പെയിൻ്റ് അടിച്ചല്ലോ, ഇതിനി നമുക്ക് ഉണങ്ങാൻ വെക്കാം. ഇത് നമുക്ക് ഇങ്ങനെയും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ സ്ഥാപിക്കാം, ഇങ്ങനെയും വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അതിനകത്തോട്ട് കുറച്ച് പാരസെറ്റമോൾ ഗുളിക പൊടിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് തുളസി ഇലയും കൂടി ഞെല്ലി പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കൈച്ചകളെല്ലാം വന്ന് ചത്തോളും. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്കിതിനെ ഉപയോഗിക്കാം. ഇതാ കണ്ടെയ്നറിൻ്റെ അടപ്പാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് വശത്തും നമുക്ക് വെട്ടാം. ഇതൊരു കുഞ്ഞ് ചെടിച്ചട്ടിയാണ്. ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് തേക്കാം. പെയിൻറ് വാങ്ങിച്ച് ഈ പാത്രത്തിലും കൂടെ നമുക്ക് അടിക്കാം. ഇതിലേക്ക് നമുക്കൊരു ഹോൾ ഇട്ടിട്ട് ഈ പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമുക്കിതൊരു കയറോ വല്ലതും കെട്ടി തൂക്കിയിടാൻ പറ്റും. ഇത് ഒരു കാർഡ്ബോർഡ് പെട്ടിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് മഴ കൊള്ളാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഷെയ്ഡിലെ വല്ലതും കെട്ടി തൂക്കിയിട്ടാൽ മതി. കീടങ്ങളെല്ലാം പറ്റിപ്പിടിച്ച് കഴിഞ്ഞ് നമ്മളത് തുടച്ച് കളഞ്ഞിട്ട് പിന്നെയും എണ്ണ തൂത്ത് കൊടുക്കണം. ഇനി കുറച്ച് പാരസെറ്റമോൾ ഗുളിക നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് തുളസി ഇലയും കൂടെ ഒന്നും ഞാൻ ഇവിടെ ഇടാം. പഴയ സീഡി ഉണ്ടെങ്കിലും നമുക്കിതുപോലെ പെയിൻ്റ് അടിച്ച് കെട്ടിത്തൂക്കിയിടാം അടുക്കളത്തോട്ടത്തിൽ. അപ്പം നമ്മുടെ വീട്ടിലുള്ള പഴയ സീഡി ഒന്നും കളയണ്ട, ഇതുപോലെ നമുക്ക് മഞ്ഞക്കിണി തയ്യാറാക്കാം. ഇതിനി നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. നല്ല വെയിലത്ത് ഉണങ്ങാൻ വെക്കണം.
എന്നിട്ട് മാത്രം ഓയിൽ തേക്കാം. ഇത് കൂടാതെ മഞ്ഞ ബൾബോ അതോ എൽ ഇ ഡി ബൾബോ വല്ല ഉപയോഗിച്ചായാലും നമുക്ക് മഞ്ഞക്കണി തയ്യാറാക്കാം. കാരണം രാത്രിയിലും ഇഷ്ടംപോലെ കീടങ്ങൾ വരും, അതിനെയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ കുറേ മഞ്ഞക്കണികളൊക്കെ തയ്യാറാക്കി, അതെല്ലാം ഉണങ്ങി. ഇനി നമുക്കിത് കെട്ടിത്തൂക്കിയിടാം. കെട്ടിത്തൂക്കിയിട്ടിട്ട് നമുക്ക് ഈ ആവണക്കണ തൂക്കാം. ഇനി നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് വള്ളികൾ വേണം. ഈ വള്ളികളൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൽ കൂടെ നമുക്കിത് ഈ വള്ളി ഒന്ന് കയറ്റിയിട്ട് കെട്ടാം. അപ്പോൾ ഈ പടവലത്തിലൊക്കെ പടവലിങ്ങയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇത് വിളവെടുത്ത് കഴിഞ്ഞ ശേഷം വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ മുള പൊട്ടിക്കോളും. വളവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് കെട്ടിയിട്ട് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. ഇത് ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? ഓ, നമുക്കൊരു നീളമുള്ള ഒരു കമ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കമത്തി വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ എണ്ണ തൂക്കണം. അങ്ങനെ നമുക്ക് വേറൊരു ടൈപ്പിലും ചെയ്യാം. ഇതിൻ്റെ പുറത്തോട്ട് ഇതേ ഇങ്ങനെ അങ്ങ് കമത്തി വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. ഇത് സീഡിയാ. അപ്പൊ ഈ സീഡിയും കൂടെ നമുക്ക് ഇവിടെ കെട്ടി. അപ്പൊ പീച്ചങ്ങയൊക്കെ ഇത് ഉണ്ടോ, ഉണ്ടായി വരുന്നുണ്ട് പീച്ചങ്ങയൊക്കെ. ഇതുണ്ടോ കുഞ്ഞു പാവയ്ക്ക, ഇതാ കുട്ടിപ്പാവൽ എന്ന് പറയുന്നത്. ഇത് ഷുഗറിന് ഏറ്റവും നല്ലൊരു മരുന്ന്. അപ്പം ഇതിനെയൊക്കെ ഈ കീടാക്രമണം കൂടുതലുണ്ട് ഇതിനെല്ലാം. ഇതൊരു ചെറിയ ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദ്വാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മൾ ഈ വള്ളി കയറ്റി കഴിഞ്ഞാൽ നമുക്കിത് കെട്ടാൻ പറ്റും. ഇതെങ്ങനെ ഇരിക്കും? ഇതെൻ്റെ കോവൽ ചെടിയാണ്. അപ്പോൾ നന്നായിട്ട് പടർന്നു വരുന്നുണ്ട്. ഇത് ഉണ്ട്, ഇപ്പോൾ ഒരു 6-7 മൂട് കോവലുണ്ട്. ഇവിടെ കൂടെ നമുക്കൊന്ന് കെട്ടിയിടാം. ഇനി ഇതിൽ നമുക്ക് ആവണക്കെണ്ണ പുരട്ടിക്കൊടുക്കാം. ആവണക്കെണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ നല്ലതായിരിക്കും. അപ്പോൾ ഈ മഞ്ഞക്കണിയൊക്കെ നിങ്ങളും കൂടെ ഒന്ന് തയ്യാറാക്കി വെക്കണം. കാരണം ഈ വേനൽക്കാലത്ത് ഇഷ്ടംപോലെ കീടങ്ങൾ, പലതരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ ചെടികളെയൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഇപ്പം മാവൊക്കെ പൂക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ മാവ് കാണും. ഈ മാവിൻ്റെയൊക്കെ ചുവട്ടിൽ ഇതുപോലെ മഞ്ഞക്കണികളും ഒക്കെ തയ്യാറാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് മാങ്ങ കിട്ടും, അധികം പുഴുശല്യമൊന്നും ഇല്ലാതെ. അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ പാരസെറ്റമോള് ഗുളികയും അതുപോലെ തന്നെ തുളസിയിലെ ചാറും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കായ്ച്ചയെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.